ഹലോ, ഞാൻ സുജിത്ത്. കുറേ നാളായിട്ട് ഇപ്പോൾ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റാറില്ല. ചെറിയ വേറെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്നിപ്പം കസിൻസ് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അളിയന് അത്യാവശ്യം കുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പുള്ളി ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ചിക്കൻ നാലായിട്ട് കട്ട് ചെയ്ത് അത് നല്ലതായിട്ട് ഇടിച്ച് ചതച്ച് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് അളിയനാണ്, പ്രഭീഷ്ണ. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ മെയിൻ ആൾ. ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ ഒരു വെറൈറ്റി അല്ലാന്നറിയാം, ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കാനും അറിയാമായിരിക്കാം. പിന്നെ ഞങ്ങളിപ്പം ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഗോപിക്ക് ഇത് നല്ല വൃത്തി അറിയാം, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കൂടി അങ്ങ് ചെയ്യുന്നു. ഗോപി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾ. അവരെ എല്ലാവരോടും ഒരുമിച്ച് കൂടി ഒരു ഇതായതുകൊണ്ട് നമ്മൾ വീഡിയോ കൂടെ എടുക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ പുള്ളി ചെയ്യുന്നത് ചിക്കനെ കത്തിക്കൊണ്ട് വരയുവാണ്. അത് മസാല തേക്കുമ്പോൾ അത് നല്ല വൃത്തി അതിലങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി മിക്സിയിലടിച്ച് നല്ല പേസ്റ്റാക്കണം. അതിൽ കുറച്ച് നാരങ്ങ നീര് മിക്സ് ചെയ്ത് ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ നല്ല വൃത്തിയെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിക്കും. അതൊന്ന് നല്ല വൃത്തിയായി പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മളെ ചിക്കനിൽ തേക്കാനുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പം അരിഞ്ഞു വച്ചിരിക്കുന്നത് രണ്ട് സവാള, രണ്ട് ടൊമാറ്റോ, മൂന്നോ നാലോ പച്ചമുളക്, ഇഞ്ചി കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നെ ഈ ലിവറും, കോഴിയുടെ ലിവറും കാര്യങ്ങളുമാണ് ഇത്. ഇത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് മിസ്റ്റർ ഗോഗു അനിയനാണ്, ഗോകുൽ. അനിയത്തിയെ ഗ്രേവി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് അവൻ. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടി എടുത്ത് മിക്സിയിൽ ജാറിലാക്കി അത് പേസ്റ്റാക്കാനുള്ള പുറപ്പാടാണ് അനിയത്തി. ഇതിന് കുറച്ച് സാധനങ്ങളിവിടെ ആഡ് ചെയ്യാനുണ്ട്. ഗ്രേവി ഒരുവിധം ഓക്കെ ആയി വരുന്നു. ഇനി ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം ഒരു അരസ്പൂണ്, അരസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 5 ഗ്രാമ്പു, 5 ഏലക്ക, മുളക് പൊടി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം, പിന്നെ മല്ലിപ്പൊടി ചേർക്കണം, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്. ഇതെല്ലാം കൂടി ഇട്ട് അടിച്ച് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ ചിക്കൻ നല്ല വൃത്തി തേച്ച് പിടിപ്പിക്കണം. ഇതിപ്പം ഒരുമിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ, അവൾ ഓരോന്നായിട്ടിപ്പം ഇതിൽ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. മഞ്ഞപ്പൊടി, പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി. ചേരുവകളൊക്കെ നേരത്തെ പറഞ്ഞതാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക.
അങ്ങനെ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഉള്ളൂ, അത് നാരങ്ങ, ഒരു ഫുൾ നാരങ്ങ എടുത്ത് കട്ട് ചെയ്ത് നല്ലതായിട്ട് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിക്കണം. അവൾ അതിനുവേണ്ടി പിഴിയുന്നുണ്ട് നാരങ്ങ. നാരങ്ങയുടെ ആ കുരുവും അങ്ങനെ ആ ഒരു ഇതൊന്നും ഇതിലോത്തിട്ട് പോവാതിരിക്കാനാണ് അരിച്ചൊഴിക്കുന്നത്. കുരുവായ കയ്ക്കും. നമ്മൾ നേരത്തെ ചിക്കനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡിയായി. ഇനി നമ്മൾ ഈ ഇപ്പം ഉണ്ടാക്കിയ മസാലക്കൂട്ട് ഇതിലോട്ട് ഒഴിക്കുവാണ്. ഇനി ഇത് നല്ല വൃത്തിയ ഈ നമ്മൾ മസാലക്കൂട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അത് വൺ ബൈ വൺ ആയിട്ട് എല്ലാ പീസിലും നല്ല വൃത്തിയ തേച്ച് പിടിപ്പിക്കും. നമ്മളിത് കുക്ക് ചെയ്യാനുള്ള അടുപ്പൊക്കെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇപ്പം കുറച്ച് നേരത്തെ ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അറിയില്ല നമ്മളിതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ട് ചെല്ലുമ്പോഴേക്കും നല്ല മഴയെങ്ങാനും ആവുമെന്ന് അറിയില്ല, നമുക്കെന്തായാലും നോക്കാം. എല്ലാം നല്ല വൃത്തിയ എല്ലാ പീസിലും മിക്സ് ചെയ്ത് മസാല എല്ലാ പീസിലോട്ടും നല്ല ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മിക്സിങ് ഇതോടെ കഴിഞ്ഞു, ഇനി ബാക്കി പ്രൊസീജിയറിലോട്ട് പോവാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗ്രേവി, അതിൽ ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ആ ഗ്രേവിയിൽ ലിവറും നട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലോട്ട് ഇടുവാണ്. ഗോകുലാണ് ഈ ഗ്രേവിയുടെ മേൽനോട്ടം. ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്തത് അനിയത്തിയാണ്. ഇപ്പം അവനിത് എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നിൽക്കും, അതാണ് അവൻ്റെ പരിപാടി. എങ്കിലും ഗ്രേവി ഒരാൾ അവൻ തന്നെയാണ് എന്ന് പറയാം. അവൻ ലിവർ ഇടാൻ വലിയ മടി, മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് തിന്നാനുള്ള പരിപാടിയാണ് അവൻ്റെ ലിവർ. വേശ്യാപ്പ് അടിച്ചു തുടങ്ങിയപ്പം രണ്ടും കൂടെ കയറി വരികയാണെന്ന് തോന്നുന്നു. ഒരാൾ ശ്രീക്കുട്ടൻ, ഇത് മിഥുൻ എം എസ് എന്ന മണിക്കുട്ടൻ. വെറുതെ പറഞ്ഞാണ്, അവന്മാർ വെളിയിൽ അടുപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് റെഡിയായി, നമുക്ക് നോക്കാം. വിറകെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് നമ്മളിപ്പോൾ തീ കത്തിക്കും. മണ്ണെണ്ണ കുറച്ചേ ഉപയോഗിക്കാവൂ, അത്യാവശ്യം വേണ്ട മണ്ണെണ്ണ മാത്രമേ ഒഴിക്കാവൂ, കാരണം അല്ലെങ്കിൽ പിന്നെ മണ്ണെണ്ണ ഈ ചിക്കനിൽ മണ്ണെണ്ണയിൽ ഒരു ചെവ ഉണ്ടാവും. നല്ല വൃത്തിയെ കത്തി, നമുക്ക് കനലാണ് ആവശ്യം, അപ്പോൾ നല്ല വൃത്തിയെ കത്തണം. നല്ല കനലായാലേ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ നല്ല വൃത്തിയെ കത്തി നല്ല കനലാക്കി എടുക്കണം. മഴ തുടങ്ങി, മഴ നല്ല മഴയാണ്. നമ്മൾ ചാർപ്പോളിനൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വെളിയിൽ അടുപ്പ് ചെന്നുണ്ട്. നമ്മൾ മഴ പെയ്യുമെന്ന് ആദ്യം വിചാരിച്ചില്ല, അപ്പം ചെറുതായിട്ടൊന്നും ചാറിയിരുന്നു അടുത്ത്. നമ്മൾ മഴ അടുത്തോടെ ചാർപ്പോളിനെല്ലാം പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് കെട്ടി. ഇതാ മഴയല്ല, എത്ര പേര് മഴ പെയ്താലും ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല കനലാക്കി എടുത്തിട്ടുണ്ട് പെരുമഴയത്താണെങ്കിലും. ഇനിയിപ്പം ചിക്കൻ നമുക്ക് ഇതിൽ കൊണ്ട് വയ്ക്കാം. ഇത് ഈ ഗ്രില്ല് പറയുവാണെങ്കിൽ രണ്ട് പീസ് ഗ്രില്ല് ഒരുമിച്ച് വെച്ച് അതിനെ നല്ല കമ്പി കെട്ടി റെഡിയാക്കിയതാണ്. ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇത് ഓപ്പൺ ആക്കി ഇതിനകത്ത് ചിക്കൻ വച്ചിട്ട് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ കനലിൽ വയ്ക്കും. ഇതാണ്, ഇത് ജസ്റ്റ് ഇതിനു വേണ്ടി അനിയൻ ഉണ്ടാക്കിയതാണിത്, ഈ ഒരു കമ്പി ഗ്രില്ല്. കുറേ സമയമെടുക്കും, നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരു
ഒരു സൈഡ് നല്ല വൃത്തി ഇങ്ങനെ കനലടിച്ച് വെന്ത് വന്നാലേ നമുക്കത് തിരിച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സമയം കുറേ എടുക്കും, രണ്ട് കോഴി ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയൊന്നുമല്ല. വൈകിട്ട് അനിയത്തിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഓടി എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ ഇങ്ങനെ ഗ്രിൽഡ് ചിക്കൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോപിക്ക് നല്ല വൃത്തി അത് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതാണ് ഒരു പരിപാടിയായിട്ട്. അപ്പം എല്ലാ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വല്ലാതെ മിസ് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് എൻ്റെ വൈഫ്, എൻ്റെ ശ്രീ. അവൾ നെട്ടയത്താണ്, അവളുടെ വീട്ടിൽ. അപ്പോൾ അവളും കുഞ്ഞും കൂടി ഇപ്പോൾ നെട്ടയത്താണ്. രണ്ട് ദിവസം കഴിഞ്ഞ് പോയിട്ട് ഇപ്പം അവളെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് അവളെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കസിൻ ഏറ്റവും ഇളയാൾ, ഞങ്ങളെ ലച്ചു, അപ്പോൾ അവളെയും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. രണ്ട് പേർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും വേണ്ടി നമ്മളിത് ഒരിക്കൽ കൂടി ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. ഞങ്ങളെ ഏറ്റവും ഇളയ കസിനാണ് ലച്ചു, കണ്ടാലും അതുപോലെ തന്നെ ഏറ്റവും കൊച്ചാളും വേണം. ഏറ്റവും കൊച്ചാളെന്ന് പറഞ്ഞുകൊണ്ട് തീരെ കൊച്ച് കുഞ്ഞെന്ന് വിചാരിക്കണ്ട, പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ്. പക്ഷെ കണ്ട തീരെ കൊച്ചു പിള്ളേരെ പോലെ ഉള്ളു, ഒരിത്തിരി ഉള്ളു അവള്. ഒരു സൈഡ് ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ കുറേ സമയമായി, കുറേ വെയിറ്റിംഗ് 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 ആണ് ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. പതിയെ എല്ലാം ശരിയായി വരത്തുള്ളത്, സമയം ഒരുപാട് എടുക്കും. ഒരു സൈഡ് അങ്ങനെ നല്ല വൃത്തിയായിട്ട് വെന്തായിരുന്നു, അതുപോലെ നല്ല ക്ലിയറായി. ഇനി നമ്മൾ അടുത്ത സൈഡ് തിരിച്ചു വച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ബോയിലായി കിട്ടണം. രണ്ട് സൈഡും അത്യാവശ്യം നല്ല വൃത്തിയായി വെന്തിട്ടുണ്ട് ചിക്കൻ. നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കുന്നു. പിന്നെ ചെറുതായിട്ട് ഇതിലൊരു ഓയിൽ കൂടി ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും. അത് നല്ല വൃത്തി ഒന്നുകൂടെ ഒന്ന് നല്ലൊന്ന് വേകാൻ വേണ്ടിയാണ്, നല്ലൊന്ന് ബോയിലാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഓയിൽ തളിക്കുന്നത്. സംഭവം റെഡിയായിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റണം. സാധനം ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒന്ന് സവാളയൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇതാ നമ്മളിവിടെ മേശപ്പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാ പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, നമ്മൾ പൊറോട്ട മേടിച്ചതാണ്, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അതിൽ കുറച്ച് നാരങ്ങയും കൂടി കൊണ്ട് വച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.